ഒതളങ്ങ തുരുത്ത്. എൻ്റെ അമ്മുമ്മങ്കാവിൽ അപ്പുപ്പ ഞാൻ ചിരിച്ചു ചിരിച്ചു ചത്തു. എന്തൊരു വെബ് സീരീസ്! ഇങ്ങനെയുള്ള ഒരു വെബ് സീരീസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ക്യാമറയുടെ പെർഫെക്ഷൻ അതിഗംഭീരം. സൈറ്റ് പറയണമെങ്കിൽ മനോഹരമായിട്ടുള്ള സൈറ്റ്. കരിക്കിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ്. കരിക്കൊന്നും ഇതിൻ്റെ അയലത്തും പോലും എത്തില്ല. മികച്ചത് കരിക്കിനേക്കാൾ മികച്ചതാണ്. ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഇതാണ്. ഒതളങ്ങ തുരുത്താണോ കരിക്കിൻ്റെ വെബ് സീരീസ് ആണോ ഏറ്റവും മികച്ചത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കമ്പാരിസണിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒതളങ്ങ തുരുത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെല്ലാം പുരോഗമിക്കുന്നത് ഒരേ സൈറ്റിൽ തന്നെയാണ്. കുറേ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്. അവരെല്ലാം സ്വഭാവം ഒരേ തരത്തിലുള്ള സ്വഭാവമാണ്. എല്ലാം ഒരു തരത്തിൽ ക്രേസിനെസ് പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ്. എല്ലാത്തിൻ്റെയും സ്റ്റോറി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ സ്റ്റോറി ഒരേ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. എന്നാൽ അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അവതരണ ശൈലി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട്, എങ്ങനെയാണ് നാട്ടിൻപുറങ്ങളിൽ, അതായത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത്, അതേ രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടുത്തെ എല്ലാം സ്റ്റോറി ഒരേ തരത്തിലുള്ള സ്റ്റോറിയാണ് അവിടെ പറയുന്നത്. ഒരേ സൈറ്റാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് ഈ ഒതളങ്ങ തുരുത്തിനെ കുറിച്ച് പറയാം. എന്നാൽ കരിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റോറിയെല്ലാം ഡിഫറൻറ്റ് ഫീൽഡ് ഓഫ് ലൈഫിനെ ടച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ അവരെടുക്കുന്നത് കുറച്ച് ഓഫീസിലെ ഒരു വലിയ കമ്പനിയുടെ ഒരു ഓഫീസിൻ്റെ കഥകളെക്കുറിച്ചായിരിക്കും. മറ്റു ചിലപ്പോൾ അവരെടുക്കുന്നത് കുറേ കൂട്ടുകാരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചായിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് ഫീൽഡ് ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ സ്റ്റോറി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടും വേണം. രണ്ട് തരത്തിലുള്ള സ്റ്റോറിയും നമുക്ക് വേണം. രണ്ടും നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടിനെയും കമ്പയർ ചെയ്യുന്നത് അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അതുകൊണ്ട് ഒരു കഴമ്പും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ രണ്ടിനെ ആസ്വദിക്കുക, രണ്ടിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉയർന്നു വരുന്നത് എപ്പോഴും നമ്മുടെ വെബ് സീരീസ് ലോകത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഒഴിവാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.